Welcome to Kerala Self Business YouTube channel. In this video, ഒരു പറ്റം ആളുകൾ അനുഭവിക്കുന്ന അവസ്ഥയാണ് പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ വലിയ ലോറി, 6 വീലർ ലോറി, അതുപോലെ 10 വീലർ ലോറി, 12 വീലർ ലോറി ഒക്കെ നമ്മുടെ ഇതിലെ ചരക്കുമായി പോകുന്നുണ്ട്. ഈ വാഹനങ്ങൾ ഇല്ലെങ്കിൽ നമ്മുടെ ചരക്ക് ഗതാഗതം സ്തംഭിച്ചു പോവുകയും നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. എന്നാൽ ഇവരനുഭവിക്കുന്ന അവസ്ഥകൾ 3 എപ്പിസോഡായിട്ടാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ എപ്പിസോഡ് ഈ വാഹനത്തിന്റെ വരുമാനം എങ്ങനെയുണ്ട്, ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളതാണ്. രണ്ടാമത്തത് അതിൽ വരുന്ന ഡ്രൈവർമാർ അനുഭവിക്കുന്ന കഷ്ടതകളും പ്രശ്നങ്ങളും ഒക്കെയാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ഡ്രൈവർ, അദ്ദേഹത്തിൻ്റെ കഥ, അദ്ദേഹം ഒരു ദിവസം ബാത്റൂമിൽ പോകാനായിട്ട് വല്ലാതെ വയറുവേദന എടുത്തു. അദ്ദേഹം അങ്ങനെ ഒരു പമ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തി. ആ പമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞു, താക്കോല് തരാൻ പറഞ്ഞു. അപ്പോൾ ആ പമ്പിലെ ജീവനക്കാരൻ പറഞ്ഞു, ഇവിടെ ഡീസൽ അടിക്കാത്തവർക്ക് പമ്പിൽ ബാത്റൂം സൗകര്യം കൊടുക്കുന്നതല്ല എന്ന് പറഞ്ഞു. കുറേ പറഞ്ഞു നോക്കി, സമ്മതിച്ചില്ല. അദ്ദേഹം വണ്ടിയെടുത്ത് വയറുവേദനയിലൂടെ തന്നെ മുന്നോട്ട് പോയി. ഒരു 2 കിലോമീറ്റർ എത്തിയപ്പോൾ പുള്ളിക്കൊട്ടും പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം നേരെ ഒരു വീട് കണ്ടു. ആ വീടിലേക്ക് നോക്കുമ്പോൾ വീടിൻ്റെ ഇടതുവശത്തായിട്ട് ബാത്റൂമുണ്ട്. അവിടുത്തെ ചേച്ചി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇയാളുടെ ആ അത്രയും സഹിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ട്. ഇയാൾ ആ ചേച്ചി വന്നിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ഓടി, ഒരു പരിചയമില്ലാത്ത ആ വീട്ടിലെ ബാത്റൂമിലേക്ക് ഓടിക്കേറിയ അവസ്ഥകളൊക്കെ ഉണ്ടായി. അങ്ങനെയുള്ള കഥകളുമായിട്ട് ഉണ്ടായ സംഭവങ്ങളുമായിട്ട് അടുത്ത വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. ഇന്നത്തെ വീഡിയോ, ഈ വാഹനം ഓടുമ്പോൾ പലരും വിചാരിക്കും നല്ല വരുമാന മാർഗമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർക്കാരും കമ്പനികളും ഒക്കെ സഹകരിച്ച് മാറ്റം വരുത്തണം. അതായത് ഇപ്പോൾ ഇവിടുന്ന് ഒരു ലോറി പോയാൽ കോഴിക്കോട് ചെന്നാൽ ഈ വാഹനത്തിന് ഇവിടുന്ന് കിട്ടുന്നത് 7000 രൂപയാണ്. അപ്പോൾ ഉദാഹരണത്തിന് ആലുവയിൽ നിന്നോ പെരുമ്പാവൂരിൽ നിന്നൊക്കെ അല്ലെങ്കിൽ കളമശ്ശേരിയിൽ നിന്നൊക്കെ പോകുമ്പോൾ ആ വണ്ടി കോഴിക്കോട് ചെല്ലുമ്പോൾ 7000 രൂപയാണ് നമുക്ക് ലഭിക്കുന്നത്. ആ 7000 രൂപ ലഭിക്കുമ്പോൾ അതിൽ നിന്ന് 4000 രൂപ, 4200 രൂപ ഒക്കെ ചില വണ്ടിക്ക് അത് കുറച്ച് വരാറുണ്ട്, മൈലേജ് കുറവുള്ള പഴയ വണ്ടികൾ. അതൊക്കെ 4000 രൂപ, 4500 ഡീസല് നമ്മൾ അടിക്കേണ്ടി വരും. പിന്നെ 7000 രൂപയിൽ 1500 രൂപ അടുത്ത് 20 രൂപ വെച്ച് ബാറ്റ് കൊടുത്താൽ തന്നെ 1500 രൂപ ഡ്രൈവർക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ പോകുന്ന വഴിക്ക് പോലീസ് പിടിച്ച അതിൻ്റെ പൈസ 100, 200, 250 അത് കൊടുക്കണം. പിന്നെ ഇതിൽ ബ്രോക്കർ ഓഫീസിൽ 300, 400 അതും കൊടുക്കണം. നമുക്ക് ലോഡ് പിടിച്ചിരുന്ന ആളുകൾക്ക് അവസാനം ആ വണ്ടിക്കൂടെ ബാലൻസ് കോഴിക്കോട് വരെ ചെന്നത് 1500 രൂപ, 1200 രൂപയാണ് ആ വണ്ടിയുടെ ബാലൻസ് വരുന്നത്. അത് മറ്റുള്ള ഭാഗത്ത് ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ ദിവസം ഞാനൊരു ഗ്രൂപ്പിൽ കണ്ടു, 44000 രൂപക്ക് എറണാകുളത്ത് നിന്ന് പൂനെ പോകുന്ന 6 വീലർ വാഹനത്തിൻ്റെ ഒരു വാടകയാണ് 44000 രൂപ. ഡീസൽ തന്നെ എത്ര വരും നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ 7000 രൂപ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് അവിടെ നിന്ന് തിരിച്ച് 6500 രൂപക്കോ 7000 രൂപക്കോ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് കിട്ടും 1500 രൂപ അടുത്ത് ബാലൻസ് ഉണ്ടാവും, 3000 രൂപ ബാലൻസ് കിട്ടും. അപ്പോൾ വിചാരിക്കും ലാഭമാണ്. ഒരിക്കലും ലാഭമല്ല. കാരണം ഇവിടെ നിന്ന് വണ്ടി അവിടെ ചെന്നു. ചിലപ്പോൾ ഇന്ന് ഇതിൻ്റെ ലോഡിൻ്റെ അവസ്ഥകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് ഇപ്പോൾ തിങ്കളാഴ്ച എന്ന് ഉദ്ദേശിച്ചു, തിങ്കളാഴ്ച ഇവിടെ നിന്ന് ലോഡ് കയറ്റി വൈകുന്നേരമാവും ബില്ലൊക്കെ കിട്ടി ലോഡൊക്കെ കയറ്റി പോകുമ്പോൾ തിങ്കളാഴ്ച രാത്രി വണ്ടി ഓടിച്ചെന്ന് ചൊവ്വാഴ്ച അത് ഇറക്കി വൈകിട്ടാവും. അപ്പോൾ ചൊവ്വാഴ്ച 1-2 ദിവസമായി. ചൊവ്വാഴ്ച വൈകുന്നേരം ആകുമ്പോൾ പിന്നെ ലോഡ് കിട്ടേണ്ടാവില്ല. അപ്പോൾ ചൊവ്വാഴ്ച കഴിഞ്ഞ് ബുധനാഴ്ച ലോഡാവും. അവിടെ നിന്ന് ലോഡ് കയറ്റി കിട്ടിയാലാണ്, അല്ലെങ്കിൽ പിന്നെയും കിടക്കും. 2 ദിവസം ലോഡ് കയറ്റി തിരിച്ച് നമ്മൾ ഇവിടെ വന്നു. ഇവിടെ വന്ന് അതായത് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആഴ്ചയിൽ 2 വട്ടമൊക്കെയാണ് കിട്ടുന്നത് ഈ വണ്ടിയുടെ ടാക്സ്, ഇൻഷുറൻസ്. അതോടൊപ്പം തന്നെ ചില സമയങ്ങളിൽ ലോഡ് കിട്ടാതായിരിക്കും. ആ സമയത്ത് ഡ്രൈവർ അവിടെ നിൽക്കുമ്പോൾ ഡ്രൈവറുടെ ഈ 1500 നിന്ന് അല്ലെങ്കിൽ 3000 രൂപ ഡ്രൈവർക്ക് കിട്ടുന്ന ഡാറ്റ അങ്ങാടും കൂടെ കൂടിയുള്ളത് അതിൽ നിന്ന് ഒരു 1000 രൂപയെങ്കിലും ചിലവും ബാക്കി 2000 രൂപയാണ് ഒരാഴ്ചയിൽ കിട്ടുന്നത്. അതിനിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ അനുഭവിക്കുന്നുണ്ട്. അതിനിടയിൽ ഡീസൽ വില വർദ്ധിച്ചു വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫീൽഡ് വല്ലാത്ത കഷ്ടത്തിലാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു വാടകയാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലെയാണ് എല്ലായിടത്തേക്കും. ഇപ്പോൾ തിരുവനന്തപുരം പോയി, തിരുവനന്തപുരത്തേക്ക് പോയി കഴിഞ്ഞാൽ റിട്ടേൺ കിട്ടാൻ പാടാണ്.
ഇവിടുന്ന് 8 രൂപക്ക് 9 രൂപക്കൊക്കെ പോകും. ഡീസൽ അടിച്ചു കഴിയുമ്പോൾ ഡ്രൈവർ ബാറ്റിൽ ചെയ്യുമ്പോൾ മോനാളിക്കുന്നുണ്ടാവില്ല, റിട്ടേൺ ചിലപ്പോൾ കാലിക്കോടി പോകേണ്ടി വരും. അതൊക്കെയാണ് അവസ്ഥകൾ. അപ്പോൾ കമ്പനികളും, അപ്പോൾ വേറൊരു കാര്യമൊന്നും പറയാനുണ്ട്, പലപ്പോഴും പത്രത്തിലേ കണ്ടിട്ടുണ്ട് ഡീസൽ വില വർദ്ധിച്ചു, അതുകൊണ്ട് ലോറിയുടെ വാടക കൂട്ടാൻ നിവൃത്തിയില്ലാതായി, അതുകൊണ്ട് വാടക കൂട്ടുന്നു, വാടക കൂട്ടിയത് കൊണ്ട് വാഹനങ്ങളുടെ അല്ല നമ്മുടെ ആവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു എന്നൊക്കെ. ശരിക്കും വാടക കിട്ടുന്നത് ഈ കാശ് തന്നെയാണ്, കൂടി വന്നാൽ 250 രൂപ 300 രൂപയൊക്കെയാണ്, 400 രൂപയൊക്കെയാണ് കൂടിയിട്ടുള്ളൂ. 90 എൻ്റെ ഒരു ഓർമ്മ ശരിയാണ്, ഓർമ്മ എന്താ പറയുന്നത്, 94 വാടകക്കാണ് ഇപ്പോഴും ലോറികൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത്രയും മോശമായൊരവസ്ഥയിലാണ് ഈ ഒരു സർവീസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ അതിന് വേണ്ടുന്ന തറവാടക, അതായത് ഒരു ഫിക്സ്ഡ് വാടകയും പിന്നെ കിലോമീറ്റർ അനുസരിച്ചോ അല്ലെങ്കിൽ അതുപോലുള്ള രീതിയിൽ വാടക കൂട്ടിയിടണം. അങ്ങനെ കൂട്ടിയിട്ട് ഈ സംരംഭത്തെ വിജയിപ്പിക്കണം. അല്ലെങ്കിൽ ഇത് ഓരോ ദിവസവും വണ്ടികൾ വരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് പോരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ വീഡിയോയിലുള്ളത്. ഇനി നാളെ ഓരോ ഡ്രൈവർമാരുടെയും അവസ്ഥകൾ, അവരനുഭവിക്കുന്ന റോഡിലൂടെ വരുമ്പോഴുണ്ടാകുന്ന അനുഭവങ്ങൾ ഒക്കെ, പല ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് വരുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കുകളും കമൻറ്റുകളും രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് എടുത്ത് ഡൗൺലോഡ് ചെയ്തോ മറ്റോ ഒക്കെ എല്ലാ ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഷെയർ ചെയ്യാം. അതിനുള്ള അനുവാദമുണ്ട്. കാരണം ഈ ഒരു ഫീൽഡിലുള്ള ആളുകളുടെ അവസ്ഥ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവിധ ആശംസകളും.